എല്ലാവർക്കും വിജി നിലമ്പൂർ വ്ളോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആനയറയിലാണ്. KSRTC സ്വിഫ്റ്റ് എന്ന കമ്പനിയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്കൊരു ബസ്സിനെ പരിചയപ്പെടുത്തിയിരുന്നു. KSRTC ഏറ്റവും പുതിയ ബസ് ആയ ടാറ്റ BS6 എന്ന ബസ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, സൂപ്പർഫാസ്റ്റ് ബസ്. എന്നാൽ ഈ ആഴ്ചയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് KSRTC ഏറ്റവും പുതിയ ബസ്സിനെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ ആഴ്ചയും ഏറ്റവും പുതിയ ബസ്സിനെ പരിചയപ്പെട്ടു, ഈ ആഴ്ചയും ഏറ്റവും പുതിയ ബസ്സിനാണ് പരിചയപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ടാറ്റ BS6 എന്ന സൂപ്പർഫാസ്റ്റ് ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന പുതിയ ബസ്സെങ്കിൽ, ഈ ആഴ്ചയിൽ KSRTCയിൽ പുതിയൊരു ആളുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. KSRTCയിൽ ഇതുവരെ ഇല്ലാത്തൊരു ഫ്ലീറ്റായ KSRTC സ്ലീപ്പറാണ് ഏറ്റവും പുതിയ ബസ്സായിട്ട് KSRTCയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. സ്വിഫ്റ്റ് എന്ന കമ്പനിയുടെ കീഴിലാണ് ആ ബസ് വരുന്നത്. അപ്പോൾ ആ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇതാണ് KSRTCയുടെ ഞാനിപ്പോൾ പറഞ്ഞ ഏറ്റവും പുതിയ വാഹനമായ KSRTC സ്ലീപ്പർ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇത് വോൾവോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റായിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വോൾവോ കമ്പനിയിൽ ആദ്യമായിട്ട് പണിയുന്ന സ്ലീപ്പർ ബസ്സാണ് ഈ ഒരു ബസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ KSRTCക്ക് സ്വന്തമാണ്. വോൾവോ കമ്പനി അവരുടെ കമ്പനിയിൽ ആദ്യമായിട്ട് പണിയുന്ന സ്ലീപ്പറാണ് നമ്മുടെ ഈ പുറകിൽ കിടക്കുന്ന KSRTC സ്വിഫ്റ്റിൻ്റെ ഈ ബസ്. ഇതുവരെ കേരളത്തിൽ സ്ലീപ്പർ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ സ്ലീപ്പർ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പണ്ടുണ്ടാവും പല CC ബസ്സുകൾ, കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ, കല്ലട പോലത്തുള്ള ബസ്സുകളൊക്കെ അവർ പുറത്ത് സ്ഥലങ്ങളിലായിരിക്കും, പലപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കും അവർ രജിസ്ട്രേഷനൊക്കെ സ്ലീപ്പർ ബസ്സുകൾ നടത്തിയിട്ടുണ്ടാവുക. കാരണം കേരളത്തിന് അതിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് കേരളത്തിൽ സ്ലീപ്പർ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ബസ്സുകളും സ്ലീപ്പർ ബസ്സുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് KSRTCയിലും ഒരു സ്ലീപ്പർ ബസ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. നമ്മുടെ KSRTCയിലെ സ്ലീപ്പർ ബസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ നമുക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുന്ന പഴയ ബസ്സുകളുടെ ഒരു സ്ലീപ്പർ സൗകര്യം ഒരുക്കുന്ന ബസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വർക്കിംഗ് കണ്ടീഷൻ, അതായത് ഓടാത്ത ടൈപ്പ് ബസ്സുകളാണെങ്കിൽ ഇതാണ് ഇനി നമ്മുടെ കേരളത്തിലെ പല നിരത്തുകളിലും ഇനി കാണാൻ പോകുന്ന സ്ലീപ്പർ ബസ്സുകളാണ്. ഇനി ഇങ്ങനത്തെ ഒരു 8 ബസ്സുകളാണ് KSRTC നിരത്തിൽ ഇറക്കാൻ പോകുന്നത്. KSRTC 100 ബസ്സുകളാണ് ഇപ്പോൾ ഉടനടി KSRTC സ്വിഫ്റ്റിൻ്റെ കീഴിലായിട്ട് മേടിക്കുന്നത്. അത് 8 സ്ലീപ്പർ ബസ്സുകളും 20 AC ഡീലക്സ് ബസ്സുകളും അതുപോലെ നോൺ AC ഡീലക്സ് ബസ്സുകളായിട്ടൊരു 72 ബസ്സുകളുമാണ്. അങ്ങനെ 100 ബസ്സുകളാണ് ഇപ്പോൾ KSRTCയിലേക്ക് ഉടനടി വരാൻ പോകുന്നത്. അത് അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് പുതിയ ബസ്സുകൾ KSRTCയിലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഇതാണ് വന്നതിൽ ഏറ്റവും പുതിയ ബസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് KSRTC കൊടുത്തിരിക്കുന്നത് ഗജരാജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ പുറകെ കാണാം, ഗജരാജ് എന്നാണ് KSRTC ഈ ബസ്സിന് നാമകരണം ചെയ്തിട്ടുള്ളത്. നമുക്കിതിന് മുന്നേ ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സ്കാനിയയുടെ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് മഹാരാജ എന്നായിരുന്നു. ഇതിൻ്റെ പേര് ഗജരാജ എന്നാണ്, ഗജരാജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മലയാളം പേരാണെങ്കിൽ ഗജരാജ, അതായത് ആനയോട്, അതായത് ആനവണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആനയോട് ഏറ്റവും സദൃശ്യമുള്ളൊരു സാമ്യമുള്ളൊരു പേരാണ് ഈ വണ്ടിക്ക് KSRTC കൊടുത്തിട്ടുള്ളത്, ഗജരാജ്. അതുപോലെ ഇവിടെ ഇതാ ഗജരാജിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്, ആനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ KSRTC സ്വിഫ്റ്റ് എന്ന് KSRTC എംബ്ലവും സ്വിഫ്റ്റിൻ്റെ എംബ്ലവും അപ്പുറത്തെ സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്.
കെഎസ്ആർടിസി സ്വിഫ്റ്റ്. ഇതൊരു ഓറഞ്ച് ആ ഒരു ഇതിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്വിഫ്റ്റിൻ്റെ കീഴിലുള്ള വണ്ടിയാണ് തന്നെ കെഎസ്ആർടിസി സ്വിഫ്റ്റ് എന്നാണ് ഈ ബസ്സിന് പേര് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൈഡ് പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ ഡോറിൻ്റെ ഇവിടെ ഒരു കേരള ഗോഡ്സ് മെമ്മറി എന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അത് ക്ലോസ് ചെയ്തിട്ട് ശേഷം കാണിച്ചു തരാം. അതുപോലെ ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വോൾവോയുടെ പേര്, അതുപോലെ എൻജിൻ ബി എസ് സിക്സ് എൻജിനുള്ള വണ്ടിയാണ്. അതുപോലെ ഇവിടെ മാനുവൽ ഓപ്പണിംഗ് സ്വിച്ച് ഉണ്ട് ഇവിടെ. അതുപോലെ കെ എസ് ആർ ടി സിയുടെ ലോഗോ, അതിനുശേഷം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന് ഇവിടെ സൈഡിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ലോഗോ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ലഗേജ് സ്പേസ് ആണ്. അതുപോലെ ഇവിടെ ഒരു ലഗേജ് സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു ലഗേജ് സ്പേസ് ഉണ്ട്, സ്പേസ് വരുന്നുണ്ട് ഇവിടെ ലഗേജ് സ്പേസ്. ഇതൊരു ലഗേജ് സ്പേസ് ആണ്. അതിനുശേഷം ഇവിടെ ഒരു ടൂൾ ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഓറഞ്ച് കളർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വൈറ്റ് പോർഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഇവിടെ ദാ നല്ലൊരു കൊമ്പൻ്റെ പടവട കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ലുക്കിലുള്ളൊരു ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മഹാരാജയ്ക്കും അത്യം ഇത് ഇതുപോലെ ഒരു ആനയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ അവർ അത് ആ ഒരു ആനേനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെള്ള ആ ലിവറിയോട് ചേർന്ന് തന്നെ ആ ഒരു ആനേനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളിവിടെ സൈഡിൽ കാണാം. കഥകളി, അതുപോലെ വെള്ളംകളി, ആലപ്പുഴയിലെ ഹൗസ് ബോട്ട്, അതുപോലെ നമ്മുടെ തെങ്ങ്. കേരള തനിമ നമുക്ക് ഈ ബസ്സിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഫുള്ളായിട്ട് കണ്ടു. നല്ലൊരു തീമാണ് ഈ ബസ്സിന് ഇവർ ഈ സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ രണ്ട് കാക്കകളൊക്കെ പറക്കുന്നതാണ്. അതുപോലെ സൈഡിൽ വലുതായിട്ട് നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇ ടിക്കറ്റിംഗ് ഓൺലൈൻ ഡോട്ട് കേരള ആർ ടി സി ഡോട്ട് കോം എന്നാണ് നമ്മുടെ ബുക്കിംഗ് സൈറ്റ്. അത് നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കാനിയ തൊട്ട് അങ്ങനെ ഒരു സംഭവം കൊടുക്കാറുണ്ട്. അതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതാ ഗജരാജ് നിന്ന് ആ പേരിവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിനെക്കാട്ടും കുറച്ചുകൂടെ വലുപ്പത്തിലിവിടെ ഗജരാജ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്ക് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഗജരാജ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഗജരാജ്, രണ്ട് സൈഡിലെ ആന, വോൾവോ 9400. ആ മുകളിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ഈ സൈഡിൽ അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ ഗജരാജ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു എമർജൻസി ഡോറ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു എമർജൻസി ഡോറുണ്ട് ഇവിടെ. അതുപോലെ അപ്പുറത്ത് അതേ തീം തന്നെ ഇപ്പുറത്തുണ്ട്. കെ എസ് ആർ ടി സിയുടെ ലോഗോ, കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ ലോഗോ. ഇവിടെ ഒരു ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. ലഗേജ് ബോക്സ്, ലഗേജ് ബോക്സ്. അങ്ങനെയാണ് ഈ സൈഡിലെ ഇത് വരുന്നത്. അപ്പുറത്തെ പാസഞ്ചർ ഡോറിൻ്റെ സൈഡിലും ഡ്രൈവറിൻ്റെ ഡോർ സൈഡിലും ഈ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ലോഗ് വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർ ക്യാബിനും ഇൻറ്റീരിയറും നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കടക്കാം. ഡ്രൈവർ ക്യാബിൻ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. വാവ്! ഇത് നമ്മൾ കേരള ആർ ടി സിയിൽ, അതായത് കെ എസ് ആർ ടി സി, നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഇതുവരെ കാണാത്തൊരു ഇൻറ്റീരിയറാണ് ഞാനിനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. നമുക്കിത് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ സത്യമായിട്ട് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ലീപ്പർ ബസ്സിൻ്റെ ഇൻറ്റീരിയറിൽ കയറുന്നത്. ഞാനങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല, സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബെഡ് വരുന്നത്. മുകളിലൊരു നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു കാരിയർ പോലെ ഒരു സാധനമുണ്ട് ഇവിടെ. അതുപോലെ തല വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഹെഡ് റെസ്റ്റ് പോലെ ഉണ്ടോ, ഹെഡ് റെസ്റ്റ് പോലെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്. അതുപോലെ താഴെ സെക്കൻഡ്. ഇതിനും ആ സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്.
ബെഡ് എടുക്കാൻ പറ്റുന്നല്ല, തല നമുക്ക് വെക്ക ചാരി ചാരി ഇരിക്കാൻ പറ്റുന്ന ടൈപ്പാണത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ദാ രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിക്കാണ് രണ്ട് ബെഡ് വരുന്നുണ്ട്. ഇതൊന്ന് അതിനപ്പുറത്ത് വേറെ ഒന്നുണ്ടതാ 5, 6, 3, 4. ഇതിൻ്റെ താഴെ 3, 4 വരും താഴെ. നമ്മുടെ മൊബൈൽ വെക്കാനുള്ള ഹോൾഡറുണ്ട് ഇവിടെ, മൊബൈൽ ചാർജിങ് ഹോൾഡറുണ്ട് ഇവിടെ, പോയിൻ്റ് വരുന്നുണ്ട്. അതുപോലെ അപ്പുറത്തും അതേ സെയിം സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും തൂക്കണം അങ്ങനത്തെ എന്ത് സാധനം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തൂക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു വലിയൊരു ക്യാരിയറാണ് വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ബാഗും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ വരുന്ന വലിയൊരു സ്പേസാണ് വരുന്നത്. മുകളിലൊക്കെ എ സിയുടെ വിൻഡോസ് ഉണ്ട്, ബെഡ് സ്വിച്ചും കാര്യങ്ങളുണ്ട്, ലൈറ്റുകൾ. ഇവിടെ മുകളിലേക്ക് മുകളിലത്തെ ബെഡിലേക്ക് കയറാനുള്ള പടികൾ രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ മുകളിലായിട്ട് ടൈമും ഒരു സ്റ്റോപ്പ് ലൈറ്റും കാണുന്നുണ്ട് അവിടെ. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ 8, 7, 11, 12, 9, 10 അങ്ങനെ അങ്ങനെ സെയിം. അതുപോലെ ഇവിടെ ആ ഒരു ബ്രേക്കബിൾ എമർജൻസി എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ എല്ലാം ഒരു ബ്രേക്കബിൾ ഹാമർ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോളൂ, ബ്രേക്കബിൾ ഹാമർ കൊടുത്തിട്ടുണ്ട്. ഇത് 17, 18, 15, 16, 14, 13. ഇതെങ്ങനെ എന്തിനാ കാണിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചുതരാം. 20, 19 നൈ സൈഡ് നോക്കി 23, 24 ഇവിടെ രണ്ടെണ്ണം വരുന്നുള്ളൂ ഉണ്ടോ. ഇവിടെ രണ്ട് ബെഡ് വരുന്നുണ്ട്, 21, 24. ഇവിടെ വരുന്നത് ഒരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ സൈഡിൽ ഇനി ബെഡ് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എമർജൻസി ഡോറാണ്, സ്റ്റെപ്പും കാര്യങ്ങളും താഴ്ന്നുണ്ട്. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. നമുക്കിവിടെ ഈ സ്റ്റെപ്പ് അവിടെ ഇത് മാറ്റാൻ പറ്റുന്നതാണ്, ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഇതിൻ്റെ കണ്ടക്ടർക്ക് കിടക്കാനുള്ള ഒരു ഇതായിരിക്കും ഇത് ഓപ്ഷൻ. അതുപോലെ ബാക്കി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം അതുപോലത്തെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു ഒരു ബോർഡും ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ എത്തുമ്പോൾ പടിയൊന്ന് മുകളിലേക്ക് കയറുന്നുണ്ട്. 1, 2, 3 ഇവിടെ ബെഡ് വളരെ താഴെയാണ് വരുന്നത്. അങ്ങനെ താഴെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ താഴെയായി ആണ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അല്ല, ബാക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ബാക്ക് ക്ലോസ്ഡാണ്. ബാക്കിലേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതൊരു സ്ലീപ്പ്, ഇതാണ് ലാസ്റ്റ് രണ്ട് ബെർത്ത് വരുന്നത്, ഈ സൈഡിലെയും ഇപ്പുറത്തെ സൈഡിലെയും. അതവിടെ നോക്കിയാൽ കാണാം, ഇതാണ് 41, 42 ലാസ്റ്റ് സീറ്റുകൾ, 41, 42. അപ്പോൾ 42 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ലീപ്പർ ബസ്സാണിത്. 42 ബെഡുണ്ട്, 42 ബെർത്ത് ഉണ്ട്. അതുപോലെ റൂഫ് പോർഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ബ്ലൂ വെൽവെറ്റിൽ, നമ്മൾ ബ്ലൂ ഡിസൈനിൽ നല്ലൊരു സംഭവമാണ് മുകളിൽ റൂഫ് വരുന്നത്. ഒരു സ്പീക്കറും കാര്യങ്ങളുണ്ട്, അതുപോലെ എമർജൻസി എക്സിറ്റിങ് കാര്യങ്ങളുണ്ട് ഇവിടെ. ആ സൈഡിലൊക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെ എ സിയുടെ വിൻഡോയും കാര്യങ്ങളും ബെഡ് സ്വിച്ചും ബെഡ് ലാമ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായിട്ട് ബ്ലൂ തീമിൽ ഈ റൂഫ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. വാവ്, അടിപൊളി ടൈസിൻ്റെ വെൻ്റൊരു വലിയൊരു വെൻ്റിലേറ്റർ ഉണ്ട് ഇവിടെ. ഡ്രൈവർ ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവറെയും യാത്രക്കാരും തമ്മിൽ നല്ലൊരു ക്യാബിനിവിടെ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡോറ് മാത്രമേ അകത്തേക്കുള്ളൊരു ഒരു കാഴ്ചയുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ്.
വോൾവോടെ നല്ല കിടിലൻ സ്റ്റിയറിങ്, എം ഇ സ്വിച്ച്, യു എസ് ബി, ഡിമ്മറ്, ടി വി, ക്യാമറ, റിയർ, ഇൻവേർട്ടർ, റൂഫ് മാച്ച്, അതെല്ലാം ഓരോ ലൈറ്റുകളും കാര്യങ്ങളുടെയും ഓരോ ഫീച്ചേഴ്സിൻ്റെയും സ്വിച്ചുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ആ ക്യാമറകളുടെയൊക്കെ സ്ക്രീൻ ഡിസ്പ്ലേ ഇവിടെ വരും. എമർജൻസി സ്വിച്ചുകളുണ്ട്, അവർ ഇപ്പത്ത് വരികയാണെങ്കിൽ ഇത് ലൈറ്റിൻ്റെ ആണ് തോന്നുന്നത്. പാർക്കിംഗ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക്, എമർജൻസി ഓ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ആ ഐറ്റംസൊക്കെ സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ എന്താ ഗിയർ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റീരിയോ ഉണ്ട്. ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്തിരുന്നു കൊടുത്തിട്ടുണ്ട്. Do not store material. ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ എവിടെയും കാണും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണും. അതുപോലെ ഇവിടെ വരുന്നത് എൽ ഇ ഡി ബോർഡ് വരുന്നുണ്ട്. ഇവിടെ എൽ ഇ ഡി ബോർഡ് വരുന്നുണ്ട്. ഇവിടെ കോ ഡ്രൈവറിൻ്റെ ഒരു സീറ്റ് വരുന്നുണ്ട്. ഈ വോൾവോയുടെ ഈ പുതിയ സ്ലീപ്പറിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളും ഞാനിവിടെ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ KSRTCയുടെ ഏറ്റവും പുതിയ ബസ്സായ ഗജരാജ്, KSRTCയുടെ സ്വിഫ്റ്റിൻ്റെ കീഴിലുള്ള സ്ലീപ്പർ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് ഈ ഗജരാജ് എന്ന KSRTCയുടെ സ്ലീപ്പർ നമുക്ക് നിരത്തുകളിൽ പ്രതീക്ഷിക്കാം. 8 സ്ലീപ്പർ ബസ്സുകളാണ് KSRTC സ്വിഫ്റ്റിൻ്റെ കീഴിൽ നിരത്തിലിറക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബസ് ഉടനെ നമുക്ക് നിരത്തുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള ബസ്സുകളും ഉടനെ ബാംഗ്ലൂരിൽ വോൾവോയുടെ കമ്പനിയിൽ നിന്നും ഉടനെ അടി വരുന്നതാണ്. അതുപോലെ ബാക്കിയുള്ള 72 നോൺ എ സി ബസ്സുകളും 20 എ സി ബസ്സുകളും എല്ലാം സ്വിഫ്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ആ ബസ്സുകളെല്ലാം ഉടനടി നമ്മുടെ ഈ ആനയറ ആസ്ഥാനത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബസ്സുകൾ വരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ആ ബസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതുപോലെ അതാ KSRTCയുടെ ഏറ്റവും പുതിയ സ്ലീപ്പറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആരെങ്കിലും എൻ്റെ ചാനലിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ബെല്ലിലേക്ക് കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീഡിയോ എടുക്കുവാനായിട്ട് പെർമിഷൻ തന്ന KSRTCയുടെയും സ്വിഫ്റ്റിൻ്റെയും MD ആയിരിക്കുന്ന വിജു പ്രഭാകർ ISRനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതിന് ആ പെർമിഷൻ എടുത്തു തരാൻ വേണ്ടി നമ്മളെ സഹായിച്ച സോഷ്യൽ മീഡിയ ആൻഡ് ടൂറിസം കോർഡിനേറ്റർ പ്രശാന്ത് വിജയ് സാറിനുള്ള പ്രത്യേക നന്ദിയും ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഈ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവിടെയുള്ള ജീവനക്കാരോടും നമ്മുടെ ഈ വാഹനം ഇങ്ങനെ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തന്ന ഡ്രൈവർ ചേട്ടനോട് പുള്ളിയോടും അതുപോലെ നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫിനോടും KSRTCയുടെ മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.